െ അല്ലേ ലുഹിയ സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലെ കുഞ്ഞുങ്ങളെ സ്തുതിയൊക്കെ നന്നായിട്ട് ചെല്ലണം കേട്ടോ പറഞ്ഞേ ഈശോ വിശുഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയാ കുഞ്ഞുങ്ങളതെല്ലാം കൃത്യമായിട്ട് പറയുന്നതിനെ ഓർത്ത് ഞാൻ ഈശോനെ മഹത്തപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ കർത്താവിന്റെ കരണികൾ സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട വിശേഷങ്ങളുള്ളത് നമുക്ക് എന്താ മൂന്നാം തീയതി മുതൽ ജീവിതാന്ത സുവേചന ധ്യാനം കുറവിലങ്ങാട് വെച്ചും അതേപോലെ തന്നെ വാഴക്കുളത്ത് വെച്ചും അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ കുട്ടികളിലെ യുവജനങ്ങളിലൊക്കെ ദൈവവിളി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഞാൻ കാറിൻ്റെ ഒട്ടേക്കാം കേട്ടോ ഇന്ന് ഏതായാലും ഒന്നാം തീയതി മാസത്തിന്റെ ബ്ലെസ്സിങ് പ്രത്യേക ഈ മാസത്തിലെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കാൻ വേണ്ടി പ്രത്യേക ബ്ലസ്സിങ് ഏറ്റവും അവസാനത്തിൽ പിന്നെ വ്യാഴാഴ്ച ദിവസം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം അപ്പോൾ നിയമങ്ങൾക്ക് വേണ്ടി ഒരു നന്മോനും ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻറ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ബാറോക്കിന്റെ പുസ്തകത്തിൽ ഒന്നാമത് അധ്യായത്തിന്റെ പതിമൂന്നാം തിരുവേദന ബുക്ക് ഓഫ് ബാറോക്ക് കർത്താവിൻ്റെ ആത്മ വെളിപ്പെടുന്ന എങ്ങനെയാണ് അവിടെ അവർ പ്രാർത്ഥിക്കുകയാണ് അവർ പ്രാർത്ഥന ചോദിക്കുക ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഞങ്ങൾ പാപം ചെയ്തു അതുകൊണ്ട് അവിടുത്തെ കോപവും ക്രോധവും ഞങ്ങൾ വിട്ടുമാറിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തോട് പ്രാർത്ഥിക്കണമേ അതൊരു മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുകയാണ് കർത്താവിൻ്റെ ഞങ്ങൾ ദൈവത്തിനെതിരെ പാപം ചെയ്തു അതുകൊണ്ട് കർത്താവിൻ്റെ കോപം കർത്താൻ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്നുള്ളതല്ല പാപത്തിൻ്റെ പ്രത്യാഘാതം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതിനർത്ഥമുള്ളൂ അപ്പോൾ അവർ പ്രാർത്ഥിക്കുക അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണേ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെ ഓർക്കണം നമ്മുടെ ജീവിതം നമുക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളെ കാണുമ്പോൾ അവർ നമുക്ക് മനുഷ്യരെ വിധിക്കാൻ പാടില്ല ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വചന ലംഘനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതവർ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഹാലേലുവിയ അതിന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥന ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതേ വശം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അല്ലേ ഓർത്ത് നോക്കിയാൽ എന്തായാലും ഒരു വരെ കിട്ടുമല്ലോ അല്ലെ അതിന് മധ്യസ്ഥാർത്ഥന സമർപ്പിക്കണം ഒരു വാചനം പാലിക്കല്ലേ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഹാലേലൂയ 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 കർത്താവിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ സമൂഹത്തിന് മേലെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ക്രമവിപരങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈശാചിക പൈശാചികളും അന്ധകാര സത്യകളും ശല്യങ്ങളും യേശോന്നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്ക്കരിക്കുന്നു വലിയ ദൈവകൃപരമായി നിറയട്ടെ കർത്താവ് പരിശുദ്ധാന്മാര് ശക്തമായ ആവാസം ഉണ്ടാകട്ടെ ഓ കർത്താവായ ദൈവമേ ഈ മാസത്തിൽ എല്ലാ കാര്യങ്ങൾക്കുള്ള ആശീർവാദ സ്വർഗ്ഗത്തിന് നൽകണമേ കർത്താവ് ഈ മാസത്തിൽ എല്ലാ കാര്യം നന്നായി ചെയ്യാനുള്ള ദൈവകൃപ വ്യാപരിക്കട്ടെ എല്ലാ തടസ്സവും വിട്ടുമാറിമാകട്ടെ നന്മ മാത്രം ഉണ്ടാകട്ടെ അർത്ഥ ഈ മാസത്തിൽ പാപത്തിൽ വീഴാതിരിക്കട്ടെ കരുത്താവ് ഈ മാസത്തിൽ ദൈവകൃപ് ആശ്രയിച്ചുകൊണ്ട് എല്ലാം ചെയ്യാൻ ഇട്ടവരട്ടെ കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ